ഞാൻ ആരതി, ആയുർവേദ ഡോക്ടറാണ്, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു 11 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു ടൈമിൽ ഇവിടെ ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് ഇതുപോലെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഒരു KSRTC ബോട്ടിൽ കയറി. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ചു, നമുക്ക് സ്ഥലം അറിയില്ലല്ലോ, പേരൊന്നും അറിയില്ല, എവിടെ വരെ പോകണം എന്നൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സർവീസ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കാണണമെങ്കിൽ 7 രൂപ മതി. അപ്പോൾ നമ്മൾ 7 രൂപ എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിച്ചത്, കുറച്ച് ദൂരമല്ലേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് കയറിയിട്ട് എത്ര മണിക്കൂറാണെന്ന് എനിക്കറിയില്ല, ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടി. എന്നിട്ട് ഞങ്ങൾ അവിടെ വേറെ ഏത് സ്ഥലത്ത് പോയിട്ട് ഇറങ്ങി, അവിടുന്ന് ബസ് കയറിയിട്ട് പിന്നെ നമ്മുടെ ബോട്ട് ജെട്ടിയിൽ വന്നു, എന്നിട്ട് അവിടെ നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, അന്ന് നമുക്ക് അറിയില്ല, അത് സ്ഥലങ്ങൾ അറിയില്ല. അന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു കാര്യം, അതായത് മൊത്തം ഒന്ന് കറങ്ങി വരണം എന്ന്. പക്ഷേ എത്ര ദൂരം ഉണ്ടെന്നോ അതെങ്ങനെയാണോ ഒന്നും അറിയില്ല. പക്ഷേ അന്നേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് 5 hours നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, കറക്റ്റ് ഓക്കെ ആണ് എന്ന് കണ്ടിട്ടാണിത് ചെയ്തത്. നല്ല അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ജീവനക്കാരുടെ എഫേർട്ടിനെ ഞങ്ങൾ എന്താ പറയുക, മനസ്സുകൊണ്ട് ആദരിക്കുകയാണ്. ബിക്കോസ് ഇങ്ങനെയൊന്നും അല്ല പൊതുവെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ചെന്നാലുള്ള സ്ഥിതി. നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് വളരെ വേറിട്ടൊരു അനുഭവം തന്നെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞങ്ങളെ എൻ്റർടൈൻ, അതിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല. ആക്ച്വലി ഇതേ ഗവൺമെൻറ് ഓഫീസേഴ്സ്, അവർക്ക് എന്താ കിട്ടാനുള്ളത് കിട്ടും. പക്ഷേ നമ്മളിടയിലേക്ക് വന്ന് നമ്മളിലൊരാളായിട്ട് നിന്നതുകൊണ്ട് നമുക്കും അവർ പറയുന്ന കാര്യങ്ങൾക്ക് നോ പറയാൻ വയ്യ. സ്നേഹം കൊണ്ടുള്ളതാണ് അല്ലേ, അത് ആദരവും ബഹുമാനവും കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ 5 മണിക്കൂർ ഒരു ബോറും ഇല്ലാണ്ട് ഞങ്ങളെ തിരിച്ച് എത്തിച്ചതിന് നന്ദി.